ഇവിടുന്ന് ആ ഓഫ് റോഡ് എത്ര കിലോമീറ്റർ വന്ന് എട്ട് കിലോമീറ്റർ നിന്ന് ഓഫ് റോഡ് വന്നു കേട്ടോ. അങ്ങനെ ഏതായാലും വന്നിട്ടുള്ളത് ഇപ്പോൾ കൊളക്കുമലൈ എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടോ. ദുൽഖറിൻ്റെ ഒരു എൻട്രി ഉണ്ട്, അത് ഈ ഒരു വാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേൾക്കുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും വന്നിട്ടുള്ളത് ഇപ്പോൾ കൊളക്കുമലൈ എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടോ. ഇപ്പോൾ റൂമിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട്, കുറച്ച് മേലായിട്ടാണ്. ഒരുപാട് ഓഫ് റോഡൊക്കെ കയറിയിട്ടാണ് ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഫുള്ളായിട്ട് മലയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൺസെറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു മല ഒക്കെ ആയിട്ട് സമയം ഏതായാലും 6:30 ആയിട്ടുള്ളൂ. ഈ നേരത്താണ് ഇവിടെ ആളുകൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ. മറ്റേ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അവിടെ ഡ്രോണൊക്കെ വർപ്പിക്കുന്നുണ്ടാരോ. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാഴ്ച കാണാനുള്ളത്. ഭയങ്കര തണുപ്പട്ടോ അവിടെ. കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ഈ ഒരു മല ഉണ്ട്. ഇതുപോലെ ആ സൈഡിലായിട്ടൊരു മല കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ കേട്ടോ. ഒരു 6 കിലോമീറ്ററോളം കയറി വന്നിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അതും 11 കിലോമീറ്റർ ടോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ 6 കിലോമീറ്ററോളം ഓഫ് റോഡാണ്, ബാക്കി ഫുള്ള് ബാക്കി റോഡായിട്ടും പോകുന്നുണ്ട്. ഈ ഒരു മേലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോഴേക്കൊക്കെ ഏകദേശമൊക്കെ റെഡി ചെയ്യാറുള്ളൂ കേട്ടോ. ഇരുട്ടാണ്, ഇരുട്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് റെഡി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല് ഓഫ് റോഡ് ആയിരുന്നു കേട്ടോ. ഓഫ് റോഡ് ഞാൻ ഉറച്ചെടുത്തിട്ടുള്ളൂ, കാരണം വണ്ടിയുടെ സൺഡ്രർ സീറ്റിലായതുകൊണ്ട് ഭയങ്കര ജർക്കിംഗ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഏതായാലും ഫസ്റ്റ് ഞാൻ കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരുന്നത്. ഏതായാലും കുറേ നേരം ഇല്ല കാത്തുനിന്ന്.
സൺസെറ്റ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ട്ടോ ഈ ഒരു ഭാഗത്തേക്ക് മെയിൻ ആയിട്ട് ഈ ഒരു നേരത്തെ വരുന്നത് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ ലാസ്റ്റ് ഞാൻ നേരത്തെ പോകുന്ന ആ ഒരു ഓഫ് റോഡ് അത് കൂടി കാണിച്ചു തരാം. അല്ല ആദ്യ അതെ ഓഫ് റോഡ് കൂടി കാണണ്ടേ കാണണ്ടേ കാണണ്ടല്ലോ. ഇങ്ങനെ ഏതായാലും ഞങ്ങളെ ജീപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏതാണ് വണ്ടിയിൽ വരുന്നത് കേട്ടോ. ഒരു എൻഡിൽ എടുക്കുന്ന വണ്ടി കേട്ടോ. ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. അതുപോലെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് വെച്ചാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഇറങ്ങുന്ന സ്പോട്ട് ഞാനൊന്ന് കാണിച്ച സ്പോട്ടല്ല അതൊരു അനുഭവം തന്നെയാണ്. അണ്ണാ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് നമ്മള് റൂമുക്ക്? റൂമുക്ക് ഇവിടെ നിന്ന് 16 കിലോമീറ്റർ. 16 ഇവിടുന്ന് ആ ഓഫ് റോഡ് എത്ര കിലോമീറ്റർ വന്ന് തുടങ്ങി? 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ 8 കിലോമീറ്റർ നിന്ന് ഓഫ് റോഡ് വന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ഇവിടുന്ന് തിരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അണ്ണനെ നമുക്ക് ഇവിടെ സൈഡാക്കി തന്നിട്ടുണ്ട്. അടുത്ത ആളുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ അണ്ണനെ നമുക്ക് ഇവിടെ സൈഡാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫ് റോഡ് ഘട്ടം തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇവിടെ കുഴപ്പമില്ല. ആ ഒരു കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഇതാണ്. അണ്ണാ അണ്ണാ ഫ്രണ്ട് സീറ്റിലേക്കാൾ ചെറുക്കി ഇളക്കം ഇവിടെ അല്ലേ? ബാക്ക് സീറ്റിലല്ലേ കാലിയ അപ്പോ
അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. ആ നമ്പർ ഒന്ന് പറഞ്ഞാൽ ഇന്നലെ 93 88 0 0 9 1 7 8 2 7 8 2. അപ്പോൾ അണ്ണനെ ഈ ഒരു വാർത്തയൊക്കെ വരാമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. അണ്ണൻ പൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ എവിടുന്നാണ് ഇതിൻ്റെ മെയിനായിട്ട് ഓഫ് റോഡ് തുടങ്ങുന്നത്? ഓഫ് റോഡ് അവിടെ സൂര്യനെല്ലി കഴിഞ്ഞ് 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഓഫ് റോഡ് മെയിനായിട്ട് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അകത്ത് കയറി വരുമ്പോഴാണ് ഫുള്ള് ഓഫ് റോഡ്, ഫുള്ള് ഓഫ് റോഡ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടുന്ന് വീഡിയോ മലന്റെ ടോപ്പിലേക്ക് കേറാന്നാട്ടോ പറഞ്ഞത്. അപ്പോ അണ്ണനെ ഏതായാലും വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഫസ്റ്റ് ടൈമിൽ ഏതായാലും ആ ഒരു സൺസെറ്റ് കാണാൻ പോയതുകൊണ്ട് ഇവിടെ ഈ ഒരു സെക്കൻഡ് സൺസെറ്റ് കാണലോ ആയി. നമുക്ക് സെക്കൻഡ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ അടുത്ത കാഴ്ചകൾ കാണാം. അങ്ങനെ ഏതായാലും ഇതിൻ്റെ ടോപ്പൊക്കെ എത്താനായിരിക്കണം കേട്ടോ, ഈ ഒരു മലേൻ്റെ ടോപ്പൊക്കെ എത്താനായിരിക്കണം. അപ്പോൾ ഓ ഭയങ്കര ഈ ഒരു പാത ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ മറ്റേ എന്താ പറയാ ആൻമരി കൽപ്പിലാണ്, അതെ കൽപ്പിലാണ് എന്നുള്ള ആ ഒരു ഫിലിമിലെ ദുൽഖറിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അത് ഈ ഒരു വാദം എന്ന് പറഞ്ഞു കേൾക്കുന്നു കേട്ടോ. അതന്നെയാണ് ഈ ഒരു ടോപ്പിൽ വെച്ച് കണ്ടു തന്നെയാണ് ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് ദുൽഖർ ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ഇവിടെ ഈ മതിന് ഈ ഒരു പാറമ്മല് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഒരു ബ്ലെസ്സിങ് നടത്തിയിരുന്നു. അടിപൊളി കേട്ടോ, എന്തായാലും അടിപൊളി. ഓ രാവിലെ 4 മണിക്ക് നീച്ചതിന് കാര്യമുണ്ടായിരുന്നു.
ഇന്നേടാ നേരത്തെ ആ അണ്ണൻ പറഞ്ഞത് ഈ ഒരു ടോപ്പൊക്കെ കയറിയിട്ട് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞത് കേട്ടോ അന്നേ നേരത്തെ जाते जा रहा था चीटी चीटी पाइक അങ്ങനെ അതല്ല ആ ഒരു ഭാഗത്തു നിന്ന് നമ്മളെ ഡീ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന് അതിൻ്റെ എൻഡൊക്കെ എത്തിയെന്ന് ഒരുപാട് ഇതായതേ കേട്ടോ സത്യം പറഞ്ഞാലേ ഓ വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്ന അറിയില്ല നല്ല താഴത്തെ കേട്ടോ അവന് ഏതായാലും ആ ടോപ്പിക്ക് തന്നെ കയറട്ടെ ടാസ്ക് കുടിച്ച് വഴിയാടെയാണ് ഏതായാലും അവിടെ നമുക്ക് ഏതായാലും ജീപ്പിൽ കയറിയിട്ട് ജീപ്പ് നമ്മളെ പുള്ളിക്കാരൻ്റെ അതായത് ഡ്രൈവർ ഒരു ചെറിയൊരു ഓഫ് റോഡ് പ്രകടനം ഉണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് ഏതായാലും ഈ ഒരു സ്പോട്ടിൻ്റെ വീഡിയോ എൻഡായിട്ടോ ഈ ഒരു റൂട്ടും കൂടെ ജീപ്പ് മാത്രം പോകുള്ളൂ ജീപ്പിനെ കൊണ്ട് ഈ ഒരു റൂട്ടിലൂടെ പോകാൻ സാധിക്കുള്ളൂ എടുത്ത് വരേണ്ട കാര്യം അങ്ങനെ ഏതാണ്ടും ഞങ്ങള് റൂമിലേക്ക് എത്താനായിട്ടോ അങ്ങനെ ഏതായാലും ആ ഒരു ഭാഗത്ത് പോയാണ്ട് ഈ ടോപ്പിലാണ് തോന്നുന്നുണ്ട് ഈ ടോപ്പിലല്ല ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് അവിടെ പോയി ഏതായാലും അടിപൊളി നല്ല വൈബുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞ് ഈ റൂമിലേക്ക് പോട്ടെ അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് മൂന്നാറിലുള്ള വീഡിയോസ് ഇനി ഒരുപാട് വരും അപ്പം ഓക്കെ